നമസ്കാരം. കാർഗിൽ യുദ്ധ വിജയാഘോഷവേളയുടെ വാർഷികത്തിൽ കൂടിയാണല്ലോ നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. കാർഗിൽ പലതലങ്ങളിലും ഒരു വിജയമായിരുന്നു. യുദ്ധഭൂമിയിൽ നയതന്ത്ര തലത്തിൽ, കൂട്ടത്തിൽ ഭരണ നൈപുണ്യത്തിലും അപ്രതീക്ഷിതമായി വന്ന ഒരു കടന്നുകയറ്റത്തെ ഒരു തന്ത്രപരമായ സമഗ്ര വിജയത്തിലേക്ക് നയിച്ച ഒരു വീരഗാഥയാണ് കാർഗിൽ യുദ്ധത്തിന് പറയുവാനുള്ളത്. കാർഗിൽ പോലെ ദുർഘടം പിടിച്ച ഒരു പ്രദേശത്ത് സൈന്യത്തിന് ചെറു പോസ്റ്റുകൾ ശൈത്യകാലത്ത് നിലനിർത്താൻ പ്രയാസമായി വരാറുണ്ട്. അങ്ങനെയുള്ള പോസ്റ്റുകൾ വിന്റർ വെക്കേറ്റഡ് പോസ്റ്റ് അല്ലെങ്കിൽ ശൈത്യകാലത്ത് ഒഴിഞ്ഞു പോകുന്ന പോസ്റ്റുകൾ എന്നാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിശൈത്യവും ക്രമാതീതമായ ഹിമപാതവും മൂലമാണ് അതിർത്തിയിൽ ചില പോസ്റ്റുകൾ ഇങ്ങനെ ഒഴിച്ചിടേണ്ടി വരാറുള്ളത്. ഇത് രണ്ടു വശത്തും നടക്കാറുള്ള ഒരു ശൈത്യകാല പ്രക്രിയയാണ്. ഈ പോസ്റ്റുകളിൽ സാധാരണഗതിയിൽ ഒരു നുഴഞ്ഞുകയറ്റത്തിന് ഇരുവശവും മുതിരാറില്ല. എന്നാൽ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകളും അതിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ലാഹോർ സമാധാന യാത്രയുമൊക്കെ തങ്ങളുടെ സ്വാധീന വലയത്തെ സാരമായി ബാധിക്കുമെന്ന് കണ്ട് വിരളി പിടിച്ച അന്നത്തെ പാക് സേനാധിപൻ പർവേസ് മുഷറഫിന്റെയും പാകിസ്ഥാൻ സേനയുടെയും വഞ്ചനാപരമായ നീക്കമായിരുന്നു കാർഗിൽ മേഖലയിൽ ഒഴിഞ്ഞുകിടന്ന പർവ്വത ശിഖരങ്ങളിൽ ആട്ടിടയന്മാരെന്ന് ഭാവിച്ചുള്ള നുഴഞ്ഞുകയറ്റം. രണ്ടു വശത്തുമുള്ള ബക്കർ വാൾസ് എന്ന് വിളിക്കുന്ന ആട്ടിടയന്മാർ നിർബാധം ഈ മലമുകളിലൂടെ നടന്നു കയറാനുള്ളതുകൊണ്ടും തുടർച്ചയായ ഹിമവാതം കൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള നിരീക്ഷണം സാധ്യമാകാതെ വന്നതുകൊണ്ടുമാണ് നുഴഞ്ഞുകയറ്റം കണ്ടുപിടിക്കപ്പെടാതെ പോയത്. എന്നാൽ ആട്ടിടയന്മാരിൽ നിന്ന് വിവരം കിട്ടിയ ശേഷം ഒട്ടും വൈകാതെ പെട്രോളുകൾ സംഭവസ്ഥലത്ത് എത്തിച്ചേരുകയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ നിയന്ത്രണാതീതമാവുകയുമാണ് ഉണ്ടായത്. കാർഗിൽ യുദ്ധഭൂമിയുടെ അപ്രാപ്യമായ മലഞ്ചെരുവുകളിൽ പർവ്വതാരോഹണ സാമഗ്രികൾ ഉപയോഗിച്ച് നമ്മുടെ മിടുക്കരായ സൈനികർ നടത്തിയ പ്രത്യാക്രമണം പാക് സേന തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. മാത്രമല്ല, ഒരു കല്ലുരുട്ടിയാൽ പാളിപ്പോകാവുന്ന ആക്രമണം ഇത്ര വിദഗ്ധമായി ഇന്ത്യൻ സേനയിലെ ചുണക്കുട്ടികൾ നടപ്പിലാക്കുമെന്ന് പാകിസ്ഥാൻ തീരെ കണക്കുകൂട്ടിയിരുന്നില്ല. കമ്പനി ബറ്റാലിയൻ ലെവലിൽ നടത്തി വിജയം വരിച്ച ഓരോ ഓപ്പറേഷനും ഹൈ ആൾട്ടിറ്റ്യൂഡ് വാൾഫെയർ, അത്യുയരങ്ങളിൽ നടക്കുന്ന യുദ്ധം, ഇതിഹാസത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുകയായിരുന്നു. ക്യാപ്റ്റൻ വിക്രം ബത്ര, ലഫ്റ്റനന്റ് മനോജ് പാണ്ഡെ, മേജർ രാജേഷ് സിംഗ് അധികാരി, റൈഫിൾമാൻ സഞ്ജയ് കുമാർ, മേജർ വിവേക് ഗുപ്ത, നായക് ദിഗേന്ദ്ര കുമാർ തുടങ്ങിയ വീരയോദ്ധാക്കളുടെയും അവരുടെ കൂട്ടാളികളുടെയും ത്യാഗോജ്വലമായ വീരശൂരത്വം പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റക്കാരുടെ ആത്മധൈര്യവും പ്രതിരോധശേഷിയും പാടെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഭാരതീയ സേനകളുടെ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യുദ്ധകാല വൈഭവം കാർഗിൽ പർവ്വത ശൃംഖലകളിൽ നമുക്ക് തിളക്കമാർന്ന വിജയം കാഴ്ചവെക്കുകയാണ് ചെയ്തത്. ഒരു പ്രാദേശികമായ സങ്കീർണതയെ പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ അതിനെ ഒരു തന്ത്രപരമായ വിജയത്തിലേക്ക് നയിച്ചതും പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുത്താൻ സാധിച്ചതുമാണ് ഭരണപരവും നയതന്ത്രപരവുമായ വിജയങ്ങൾ. ഇങ്ങനെ എല്ലാ തലങ്ങളിലും നമുക്ക് വിജയം നേടുന്ന കാർഗിൽ യുദ്ധം രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും സൈനിക ഇതിഹാസത്തിൽ ഒരു സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. വ്യക്തിപരമായി കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് എനിക്ക് ഓർക്കുവാൻ വളരെയധികം ഓർമ്മകൾ ബാക്കി നിൽക്കുകയാണ്. കാർഗിൽ യുദ്ധകാലത്ത് ജമ്മുവിന് തെക്കും പടാൻകോടിന് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന സാംബ സെക്ടറിന്റെ പ്രതിരോധത്തിന് ഉത്തരവാദിത്വം വഹിക്കുന്ന ആർമി ഡിവിഷന്റെ കവചിത്ര വിഭാഗത്തിന്റെ, അതായത് ആർമേഡ് റെജിമെന്റ് കമാൻഡന്റായിരുന്നു ഞാൻ അക്കാലത്ത്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും നമുക്ക് വിജയം നേടുന്ന കാർഗിൽ യുദ്ധം രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും സൈനിക ഇതിഹാസത്തിൽ ഒരു സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.